മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ വീണ്ടും അതിരൂക്ഷമായി രംഗത്ത് വന്നിരിക്കുകയാണ് വി ടി ബൽറാം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പി എ മുഹമ്മദ് റിയാസുമായുള്ള പോര് മുറുകുന്നതിനിടെ മന്ത്രിക്കെതിരെ വീണ്ടും വിമർശനവുമായി കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം രംഗത്ത്. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നപ്പോൾ റിയാസ് തങ്ങൾക്ക് വോട്ടുമറിച്ചെന്ന ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വെളിപ്പെടുത്തലിൽ നിയമ നടപടികൾ സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചായിരുന്നു വി ടി ബൽറാമിന്റെ വിമർശനം. ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് മാനനഷ്ടമുണ്ടാക്കിയതിന് വാർത്ത പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ പേരിലും ബി ജെ പി നേതാവിനെതിരെയും കേസ് കൊടുത്ത് സ്വന്തം നട്ടല്ല് വാഴപ്പിണ്ടിയല്ലെന്ന് തെളിയിക്കാൻ ആരെങ്കിലും തയ്യാറായോ എന്നായിരുന്നു ബൽറാമിന്റെ ചോദ്യം. ഏറെ ജനപ്രിയനായ ഒരു നല്ല സഖാവിനെ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ പിന്നിൽ നിന്ന് കുത്തിയവനാണോ അന്നത്തെ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ്? ഇന്നും ബി ജെ പിക്ക് വേണ്ടി കൂടെയുള്ളവരെ ഒറ്റുകൊടുക്കുന്നവനായാണോ അദ്ദേഹം തുടരുന്നത് എന്നാണ് ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് റിയാസിന്റെ അനുയായികൾ തനിക്ക് വോട്ട് ചെയ്തുവെന്നായിരുന്നു അന്ന് കോഴിക്കോട് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിന്റെ വെളിപ്പെടുത്തൽ. സ്വകാര്യ ചാനലിനോടുള്ള പ്രതികരണം അടിസ്ഥാനമാക്കിയായിരുന്നു പത്രവാർത്ത. മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട ചില നേതാക്കൾ തന്നെ നേരിട്ട് വന്നുകണ്ട് സഹായം വാഗ്ദാനം ചെയ്തുവെന്നായിരുന്നു വാർത്ത. നേരത്തെയും മന്ത്രിക്കെതിരെ കടുത്ത ഭാഷയിൽ പരിഹാസവുമായി ബൽറാം രംഗത്തെത്തിയിരുന്നു. സ്വപ്ന സുരേഷ് നിരന്തരം തന്റെ ഭാര്യയ്ക്കും മുഖ്യമന്ത്രിക്കുമെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ കമാന്ന് ഒരക്ഷരം മറുപടി പറയാൻ ധൈര്യമില്ലാത്ത വ്യക്തിയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ നട്ടലിന്റെ ബലം പരിശോധിക്കാൻ വരുന്നതെന്നായിരുന്നു ബൽറാമിന്റെ പരിഹാസം. പോസ്റ്റിലെ മൊയ്ന്ത് എന്ന പരാമർശം വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. സൈബർ ലോകത്ത് മാത്രം കാണുന്ന ജീവികൾ നിലവാരം കുറഞ്ഞ പ്രചാരണങ്ങൾ നടത്തുന്നുവെന്നുമായിരുന്നു റിയാസിന്റെ മറുപടി. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ള പോരേറ്റുപിടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കളും. പ്രതിപക്ഷ നേതാവ് നട്ടല് ആർ എസ് എസിന് പണയം വെച്ചു എന്നായിരുന്നു റിയാസിന്റെ വാക്കുകൾ. ഇതിനു പിന്നാലെ റിയാസിനെ രൂക്ഷമായി പരിഹസിച്ച് മുൻ എംഎൽഎ വി ടി ബൽറാം രംഗത്തെത്തി. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു വി ടി ബൽറാമിന്റെ മറുപടി. സ്വപ്ന ആഴ്ചക്കാഴ്ചയ്ക്ക് വന്ന് സ്വന്തം ഭാര്യയെയും അമ്മായി അച്ഛനെയും പഞ്ഞിക്കിടുമ്പോൾ അതിനോട് കമാന്ന് ഒരക്ഷരം മറുപടി പറയാൻ ധൈര്യമില്ലാത്ത ഈ മൊയ്ന്താണ് കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെ നട്ടലിന്റെ ബലം പരിശോധിക്കാൻ വരുന്നതെന്ന് റിയാസിന്റെ ചിത്രമിട്ട് ബൽറാം പരിഹസിച്ചു. മതനിരപേക്ഷ കോൺഗ്രസിനെ ഒറ്റുകൊടുക്കുന്ന ആളായി കാലം വി ഡി സതീശനെ വിലയിരുത്തും. അദ്ദേഹം പ്രതിപക്ഷ നേതാവായത് പിൻവാതിലൂടെയാണോ എന്ന അപകർഷതാബോധം അദ്ദേഹത്തിനുണ്ട്. ത്യാഗ അനുഭവമോ അനുഭവ പരിചയമോ ഇല്ലാതെ പ്രതിപക്ഷ നേതാവായതിനാൽ പാർട്ടിയിൽ അദ്ദേഹത്തോട് എതിർപ്പുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ നട്ടല് വാഴപ്പിണ്ടിയായി. പ്രതിപക്ഷ നേതാവിനെ കണ്ട് ഗുഡ് മോർണിംഗും ഗുഡ് ഈവനിംഗ് പറഞ്ഞാലേ മന്ത്രിപ്പണി എടുക്കാൻ കഴിയൂ എന്ന തോന്നൽ അദ്ദേഹത്തിനുണ്ട്. അത് പ്രതിപക്ഷ നേതാവിന്റെ അലമാരയിൽ വച്ചാൽ മതി എന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത്. മന്ത്രിമാരെ തുടർച്ചയായി ആക്ഷേപിക്കുകയാണ്. താൻ ഉൾപ്പെടെയുള്ളവർ മന്ത്രിമാരായത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ്. വികസന കാര്യത്തിൽ എല്ലാവരെയും ഒരുമിപ്പിച്ചാണ് സർക്കാർ പോകുന്നത്. പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ ആരോപണം ഉയർന്നാൽ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു ദിവസം പോലും വി ഡി സതീശൻ ജയിൽവാസം അനുഭവിച്ചിട്ടില്ല. രാഷ്ട്രീയ ത്യാഗം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. 30 കൊല്ലം എംഎൽഎ ആയിരുന്ന കാര്യമാണ് എപ്പോഴും പറയുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് വേറൊന്നും അറിയില്ലെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.